പച്ചപ്പുടവയണിഞ്ഞ പത്തനംതിട്ടയ്ക്ക് പുതുമയുടെ പൊൻതിളക്കവുമായി ജോയാലുക്കാസ്, ലോകത്തിന്റെ പ്രിയ ജ്വല്ലറി ബ്രാൻഡ് ജോയാലുക്കാസ്, ഇനി മുതൽ പത്തനംതിട്ടയിലും. വെഡിംഗ് ആഭരണങ്ങൾ, ഡിസൈനർ ട്രെൻഡി ഗോൾഡ് കളക്ഷൻ, ഡയമണ്ട് കളക്ഷൻ, പ്രഷ്യസ് സ്റ്റോൺ, പോൾകി പ്ലാറ്റിനം കളക്ഷൻ തുടങ്ങി ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, പത്തനംതിട്ട. ടുഡേ ടൈമിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷയിലും പിങ്ക് പോലീസും ജനമൈത്രിയും എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരള പോലീസ്, കണ്ണുകാണാത്ത ഈ സ്ത്രീയുടെ കണ്ണുനീരിന് എന്തു മറുപടി നൽകാനാകും? ഒരു വനിതാ പോലീസ് ഓഫീസറുടെ ക്രൂരതയിൽ മാനസിക നില തെറ്റിയ ഈ സ്ത്രീയുടെ മുന്നിൽ എന്ത് സ്ത്രീ സുരക്ഷയാണ് നൽകിയത്? തേക്കുതോട് പറക്കുളം സ്വദേശിയായ ഉഷയോട് വനിതാ പോലീസ് കാട്ടിയത് കൊലക്കേസ് പ്രതിയോട് പോലും കാണിക്കാത്ത ക്രൂരത. കുടിക്കാൻ വെള്ളം വേണമെന്ന ആവശ്യം നിറവേറ്റിയത് കല്യാൺ ജ്വല്ലറിയിലെ ജീവനക്കാർ. പെട്രോൾ പമ്പിൽ ബാത്റൂമിന്റെ കഥകടയ്ക്കാതെ മൂത്രമൊഴിക്കാൻ ഒരു സ്ത്രീയോട് പറയാൻ മറ്റൊരു സ്ത്രീക്ക് എങ്ങനെയാകും? ഇതാണോ സാർ സ്ത്രീ സുരക്ഷ? ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാകണം പോലീസ്. വെറും 52,000 രൂപയ്ക്കാണ് നിയമത്തിന്റെ കടലാസ് ഉയർത്തിക്കാട്ടി ഇവരെ മാനസികമായി പീഡിപ്പിച്ചത്. ഇവരൊരു കൊലക്കേസിലെ പ്രതിയോ മറ്റു ക്രിമിനൽ കേസിലെ പ്രതിയോ അല്ലാത്തതിനാണ് നാട്ടുകാരുടെ മുന്നിൽ അപമാനിതയായി മാനസിക നില തകരാറിലായ അവസ്ഥയിലും എത്തിയത്. പറയൂ സാർ, ഇവരോട് എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് സ്ത്രീ സുരക്ഷയാണ് നിങ്ങൾ നൽകിയത്? കോന്നി തേക്കിലോട് പറക്കണം സ്വദേശിയായ നിർദ്ധന യുവതിയോട് വനിതാ പോലീസ് ഓഫീസർ കാണിച്ച ക്രൂരത മനസാക്ഷിക്ക് പോലും നിരക്കുന്നതല്ല. കണ്ണുണ്ടായ പോരാ, അത് അന്ധത്തെ ബാധിക്കാത്തതുമാകണം. പക്ഷേ അന്ധയായ സ്ത്രീയോട് കണ്ണുകളും കാഴ്ചകളുമുള്ള വനിതാ പോലീസ് ഓഫീസർ കാണിച്ച ക്രൂരത അത്രയ്ക്ക് ഭീകരമാണ്. ഇവർ കാട്ടിത്തന്ന രേഖകളും മാത്രം മതി ഏതൊരാൾക്കും ഏത് നീതിപീഠത്തിനും ഇവരോട് കനിവു തോന്നാൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഭർത്താവ് അടുത്ത കാലത്ത് ജോലി തേടി ഗൾഫിന് പോയി. അദ്ദേഹം അയക്കുന്ന തുച്ഛമായ തുകയിലാണ് ഭാര്യയും രണ്ടു മക്കളും താമസിക്കുന്നതും പഠിക്കുന്നതും ഭാര്യയുടെ ചികിത്സ നടത്തുന്നതും. 52,000 രൂപ അടയ്ക്കാത്തതിനാൽ വാറണ്ട് നടപ്പിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ അടയ്ക്കാനുള്ള വൻസ്രാവുകൾ പത്തനംതിട്ടയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ക്രിമിനലുകളായ വാറണ്ട് പ്രതികളും ഈ നാട്ടിലുണ്ട്. അവർ ഈ നാട്ടിൽ സ്വൈര്യമായിട്ട് നടക്കുന്നുമുണ്ട്. സ്ത്രീ സുരക്ഷ വാക്കിലല്ല സാർ, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. ആദ്യം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സ്ത്രീ സുരക്ഷ എന്താണെന്ന് നന്നായി പഠിപ്പിക്കാൻ ശ്രമിക്കണം. ശിക്ഷിക്കാനല്ല, ജനത്തെ രക്ഷിക്കാനാണ് പോലീസ്. ആത്മാഭിമാനമുള്ള ഈ സ്ത്രീയുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങൾ മുഖമോ വീടിന്റെ പശ്ചാത്തലമോ നൽകുന്നില്ല. അവർക്കൊന്നു മാത്രമേ ഉള്ളൂ, നാട്ടുകാരുടെ കുത്തുവാക്കുകൾക്ക് മുന്നിൽ താൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കണം. ക്രിമിനൽ കേസിലെ പ്രതിയല്ല താനെന്ന് ബോധ്യപ്പെടുത്തണം. അത്ര മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ്, ഇരുപത്തിനാലാം തീയതി രാവിലെ ഏകദേശം 10 മണിയോടെ അടുത്ത് കാണുന്ന സമയം. അതെ, പോലീസുകാരനാണ് വന്നത്. ഇറങ്ങി വന്നു, ഞാൻ പാത്രം കഴുകാൻ തുടങ്ങിയപ്പോഴേ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മുകളിൽ സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെയാണോ? ഉഷാകുമാരി അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. മുകളിലോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലോട്ടെത്തി. അപ്പോൾ ആ SI ആയിരുന്നു വണ്ടിയിൽ വന്ന്, എന്നോട് ചോദിച്ചു, പേര് ചോദിച്ചു, പേര് ചോദിച്ചു, അഡ്രസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാടെ, എന്നെ തന്നെയാണോ നിങ്ങൾ? അപ്പോൾ എന്നോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കോട്ടയത്ത് ഒരു വാറണ്ട് വന്നിട്ടുണ്ട്, നിലയെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കോട്ടയം HDFC ബാങ്ക് ആണെങ്കിൽ ഞങ്ങളത് ഏകദേശം 2 മാസമായി ക്ലോസ് ചെയ്തു മാഡം എന്ന് പറഞ്ഞപ്പം ചോദിച്ചു, അത് എനിക്ക് വാറണ്ട് വന്നു, നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഡം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അതെവിടെയാണ്? ഗൾഫിലാണ്. ഗൾഫിലുള്ള ഹസ്ബൻഡിനെ നമുക്ക് സ്റ്റേഷനിൽ പോയി വിളിക്കാം, ഡ്രസ്സ് മാറി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം, എങ്കിൽ ഞാൻ അങ്ങ് വരാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്ന, കൂടെ വരണ്ട, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. ഞങ്ങളുടെ അഡ്വക്കേറ്റിന് ഫോൺ ചെയ്തു, പുള്ളിക്കാരനെ മാഡത്തിന് ഫോൺ ചെയ്ത് സംസാരിച്ചു, ഇത് ക്ലോസ് ചെയ്തതാണ്, ഇതിലെന്ത് പാകപ്പഴ വന്നു എന്ന് എനിക്കും അറിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ ഷുഗർ പേഷ്യൻ്റാണ്, ഹാൻഡിക്യാപ്പാണ്, വികലാംഗ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. എനിക്ക് TB മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം വന്നതിന് ശേഷമാണ് എൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. എനിക്കതിന് പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ വികലാംഗ അസോസിയേഷൻ്റെ അംഗമാണ്. കൂടാതെ എനിക്ക് ഷുഗറുണ്ട്, ഇൻസുലിൻ എടുക്കണം. ഞാൻ പറഞ്ഞ പോലീസുകാരനോട് ചോദിച്ചു, സാർ, ഞാൻ കഴിച്ചില്ല, ഇൻസുലിൻ എടുത്തിട്ട് ഞാൻ കഴിക്കട്ടെ. അത് മാഡം വിളിക്കുന്നു, പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങ് പോവുകയും ചെയ്തു. കഴിച്ചില്ല, ആഹാരവും കഴിച്ചില്ല. ഡ്രസ്സ് മാറി മേളിലോട്ട് കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ്,
എനിക്ക് വേറെ കാര്യമൊന്നും അറിയത്തില്ല, ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ റിസിപ്റ്റ് ഉണ്ടോ എന്നോട് ചോദിച്ചു. എൻ്റെ കയ്യിൽ റിസിപ്റ്റ് ഇല്ല, ഈ വക്കീലിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു റിസിപ്റ്റ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പിലോട്ട് അവർ കൊടുത്തിരുന്നു, ഇവിടെ മോൻ്റെ വാട്സപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ടച്ച് ഫോൺ. ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ എന്നോട് വണ്ടിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നീങ്ങിയിരുന്നു ഉഷ, ടെൻഷനൊന്നും വേണ്ട, ആരും കാണത്തില്ല. ഞാൻ പറഞ്ഞു, മാഡം ഇപ്പോൾ തന്നെ ഇവിടെ പബ്ലിക്ക് കണ്ടു കഴിഞ്ഞു, ഇപ്പം തന്നെ എല്ലാം ഫ്ലാഷാകും, ഇനിയിപ്പം ഞാൻ സൈഡിലിരുന്നാലും ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനുണ്ടായി. സ്റ്റേഷനിൽ ചെന്നു, ഇറങ്ങി, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. കസേരയിലിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിഡ്നസ് ആവാൻ തുടങ്ങി. അതായത് ഷുഗർ ലോ ആകുന്നു, കഴിക്കുന്ന സമയം കഴിഞ്ഞു, ഇൻസുലിൻ എടുക്കണം. അപ്പം കുറേ കഴിഞ്ഞവർ ചോദിച്ചു കഴിച്ചില്ലേ എന്ന്, വേറെ പോലീസുകാർ ചോദിച്ചു. അപ്പം എന്തെങ്കിലും വാങ്ങിക്ക് കഴിക്കണം, കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരു പയ്യനെയും കൊണ്ടാണ് ഞാൻ എൻ്റെ പൈസ കൊടുത്താണ് വാങ്ങിയത്. പൊറോട്ട വാങ്ങി കൊണ്ട് തന്നു. ആ കക്ഷി സിവിൽ ഡ്രസ്സ് ആയിരുന്നു, അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചെറിയ പയ്യനായിരുന്നു. സിവിൽ ഡ്രസ്സിലായതുകൊണ്ട് എനിക്ക് പോലീസുകാരനാണോ ആരോ അറിയില്ല. വാങ്ങിക്കൊണ്ട് തന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു, പെട്ടെന്ന് കഴിക്കും, നമുക്ക് കോട്ടയത്ത് പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് കോട്ടയത്തൊന്നും വരാൻ പറ്റിയ സാഹചര്യമല്ല മാഡം, എനിക്കങ്ങനെയൊന്നും തന്നെ വരാൻ പറ്റത്തില്ല. തണ്ണിത്തോട് ഹോസ്പിറ്റലിൽ ഇൻസുലിൻ വാങ്ങിക്കാൻ പോകണമെങ്കിലും മോൻ വരണം, റോഡ് ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അന്നേരം വരെ എനിക്ക് കിട്ടിയിട്ടില്ല വിളിച്ചതിന് ശേഷം. പിന്നെ അവർ പറഞ്ഞു, വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞു. വണ്ടിയിൽ കയറ്റിയിരുത്തി. പത്തനംതിട്ടയിലോട്ട് പോകുന്ന വഴിയാണ് ഹസ്ബൻഡിനെ എനിക്ക് ഫോണിൽ കിട്ടുന്നതും. അപ്പം തന്നെ ഞാൻ മാഡത്തിന് കൈമാറിയ ഫോൺ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇതൊന്നും ആയിരിക്കത്തില്ല സംഭവം, നിങ്ങളുടെ വക്കീൽ പൈസ അടച്ചു കാണത്തില്ല, മിക്ക സംഭവങ്ങളും അങ്ങനെയാണ്. വാറണ്ട് വന്ന് പ്രതിയെ പിടിക്കുമ്പോഴായിരിക്കും വക്കീൽ ഓടി വരുന്നത്. പൈസ ഞങ്ങൾ അടച്ചില്ലായിരുന്നു കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് നല്ല ഉറപ്പാണ്, 52,000 രൂപയുടെ റിസിപ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അടച്ചതാണ്, എനിക്ക് നല്ല ഉറപ്പാണ്, വക്കീൽ ഞങ്ങളെ ചതച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലോട്ട് പോകുന്ന സമൂഹത്ത് തന്നെ എൻ്റെ മോളുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. മോള് പെട്ടെന്ന് തന്നെ അവിടെ വന്ന് നിന്ന് അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഈ റിസിപ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഈ എസ് ഐയും പോലീസുകാരനും കൂടാണ് ഞങ്ങളെ ഈ പോലീസ് വണ്ടിയിൽ തന്നെയാണ് പത്തനംതിട്ട ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് കോട്ടയം ഫാസ്റ്റിന് കയറാൻ പറഞ്ഞു. ബസ്സിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇവിടെ നിന്നേ ചോദിച്ചു കോട്ടയത്തിന് വണ്ടി വിളിക്കാമോ എന്ന്. ഞാൻ ചോദിച്ചു, മാഡം ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്നാൽ എന്നെ നിങ്ങൾ ധൃതി പിടിച്ചു വിളിച്ചുകൊണ്ട് വന്ന് കോട്ടയം വരെ വണ്ടി വിളിക്കാമോ എന്ന് ഇപ്പം ചോദിക്കുന്നത്. ഞാനൊരു എ ടി എം കാർഡ് എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ കൂടി 1,000 രൂപയുണ്ട്, അത്രയും പൈസ പോരല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം മോളെ വിളിച്ച് പറഞ്ഞു, മോള് പെട്ടെന്ന് ഈ ഓഫീസിൽ നിന്ന് ഈ റിസിപ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേനെ ഞങ്ങളെ ഇവിടെ ഇറക്കി വിട്ടിട്ട് എസ് ഐയും പാർട്ടിയും തിരിച്ചു പോന്നു. ഒരു വനിതാ പോലീസ് മാത്രം യൂണിഫോമിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന സമയത്ത് സകല ആൾക്കാരും എന്നെ ശ്രദ്ധിച്ചു. കാരണം ഞാൻ എനിക്ക് ഗിഡിനെസ് വന്നു, വല്ലാതെ വരുന്നുണ്ടായിരുന്നു, ആഹാരം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം തന്നെയാണ് നമ്മൾ വാങ്ങിക്കഴിച്ചത്. പോകാനുള്ള ധൃതിയിലാണ് അവർ വാങ്ങിപ്പിച്ചതും കഴിച്ചതും. പെട്ടെന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ കഴിക്കണം, എളുപ്പം പോകണമെന്ന് പറഞ്ഞു. അവിടെ ഞാനൊരു 1.5 മണിക്കൂറൊന്നും നിന്നിട്ടില്ല സ്റ്റേഷനിൽ, നമ്മൾ 1.5 മണിക്കൂർ പോലും വെയിറ്റ് ചെയ്തിട്ടില്ല. ഒരു 15-20 മിനിറ്റ് അതിൽ കൂടുതലുള്ള നിന്നിട്ടേ ഇല്ല. കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. അവിടെ നിന്നപ്പോഴത്തേ മോള് എന്റെ മോളോടി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു കാറ് വിളിക്കാൻ ബസ്സിൽ പോവണ്ടെന്ന് പറഞ്ഞിട്ട് അവള് തന്നെ പോയി കാറ് വിളിച്ചോണ്ട് വന്നു. അപ്പൊ എസ് ഐയും പാർട്ടിങ്ങി പോകുന്നു, ഈ വനിതാ പോലീസിനോടൊപ്പം ഞങ്ങൾ കാറിൽ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞു. ഫ്രണ്ട് സീറ്റിൽ കയറാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞു. ഫ്രണ്ടിലിരിക്കണ്ട, ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇറങ്ങി. എന്നോട് പറഞ്ഞു സെൻറ്ററിൽ ഇരിക്കാം. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഛർദ്ദിക്കും, സെൻറ്ററിൽ ഞാൻ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സൈഡ് സീറ്റിലിരുന്നു, സൈഡ് സീറ്റിലിരുന്നു. ഏതാണ്ട് ഏകദേശം ഒരു തിരുവല്ലയൊക്കെ, തിരുവല്ലയാണെന്ന് തോന്നുന്നു. തിരുവല്ലയിലെ അടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കവർ തോന്നു ഛർദ്ദിക്കാൻ, കവറിൽ ഛർദ്ദിക്കാൻ പറഞ്ഞു. കാർ ആ സ്റ്റേഷനിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി ഒരു വണ്ടി നിർത്തി, ഇറങ്ങി ഛർദ്ദിച്ചു. അപ്പോൾ തന്നെ കല്യാൺ ജുവലറിയുടെ ഫ്രണ്ടിലായിരുന്നത് തിരുവല്ല. ഇല്ല, അവർ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. എൻ്റെ മകൾ ഇറങ്ങി എൻ്റെ കൂടെ, മോള് കൂടെ ഉണ്ടായിരുന്നു. മോളെൻ്റെ കൂടെ ഇറങ്ങി, വണ്ടി നിർത്തി ഛർദ്ദിച്ചു. അപ്പോൾ ആ ഓപ്പോസിറ്റാണ് കല്യാൺ ജുവല്ലറി. അവിടെ നിന്ന് രണ്ട് പയ്യന്മാരോടി കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ട് തന്നു. അവിടെ നിന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ജുവല്ലറിയിൽ നിന്നും രണ്ട് കുപ്പി വെള്ളം കൊണ്ട് തന്നു. ഇല്ല, പുള്ളിക്കാരി വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ അത് കഴി, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയുണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു അത് നമുക്ക് തിരുവല്ല പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം, അവിടെ കൊണ്ടുപോകാം ബാത്റൂമിൽ അവിടെ. അപ്പോൾ ഈ നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു അത് വേണ്ട മാഡം, ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, നമുക്ക് അവിടോട്ട് കയറാം, 5 മിനിറ്റേയുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വണ്ടി ഓടിച്ച് അവിടെ കയറി. മാഡവും എൻ്റെ കൂടെ ഇറങ്ങി. ബാത്റൂമിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഡോർ അടയ്ക്കരുത്. ഞാൻ പറഞ്ഞു മാഡം ഞാനൊരു പിടികിട്ടാ പുള്ളിയൊന്നുമല്ല, ഡോർ അടയ്ക്കല്ലെന്ന് പറഞ്ഞു, ഡോർ അടയ്ക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ കയറി ബാത്റൂമിൽ പോയി, തിരിച്ചിറങ്ങി വന്നു വണ്ടിയിൽ കയറി. എന്നെ ഇവർ
കോട്ടയം കോടതിയിൽ എത്തിച്ചു. കോടതിയിൽ ചെന്ന് വരാന്തയിൽ ചെന്ന് കയറിയപ്പോഴേ അവിടെ മജിസ്ട്രേറ്റോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം, രണ്ട് മൂന്ന് പേരുണ്ട്, പിന്നെ കുറേ സ്ത്രീകൾ അവരും അഡ്വക്കേറ്റ്സ് ആയിരിക്കാം. അവർ പറഞ്ഞു, എന്തിന് ഈ ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണ്, ഇതിൻ്റെ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്, ഇത് രാവിലെ ഈ സംഭവം ഇവിടെ ക്ലോസ് ചെയ്തു, കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ് ഇയാളിനെ എന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാ പോലീസുകാരിയോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. അപ്പോൾ എന്നോട് അവരുടെ മുമ്പിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് കമ്മീഷൻ പരാതി കൊടുക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്, നിങ്ങൾ എസ് പിക്ക് പരാതി കൊടുക്കണം, നിങ്ങളെ കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, വീണ്ടും കൊണ്ടുവന്നതാണ് ഇവിടെ വരെ എന്ന് പറഞ്ഞു തിരിച്ച് പോന്നു. എത്ര രൂപ ചേച്ചി അടയ്ക്കാനുണ്ടായിരുന്നു? 52,000 രൂപ. അതിന്റെ റിസിപ്റ്റ് ആണ് ഞങ്ങൾക്ക്. 52,000 രൂപയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്? ആ അത് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി ഞങ്ങൾ ഇത് അടച്ചിരുന്നു. അതെ, നാട്ടുകാരനാ സംഭവം അറിഞ്ഞു. ഈ 52,000 രൂപയുടെ റിസിപ്റ്റ് പത്തനംതിട്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പോലീസുകാരിയെ കാണിച്ചപ്പോഴും പറഞ്ഞു, മാഡം കൊണ്ടുപോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ പോയ വഴി എനിക്ക് ഇത്രയാണ് സംഭവിച്ചത്. തിരികെ വന്നു, അപ്പോഴേ ഇവിടെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ പബ്ലിക് ഉണ്ടായിരുന്നല്ലോ, അവരെല്ലാം ഫ്ലാഷ് ആക്കി. എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായി തിരിച്ചു വന്നതിന് ശേഷം. അപ്പോഴും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് അടച്ചതാണ് ഈ ബില്ല്. മാനസികമായിട്ട് ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് പോലും തോന്നി. അതാണ് ചെയ്തതാണ്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾ അടച്ചതാണ് ഈ ബില്ല്, ഞങ്ങൾ അടച്ചതാണ്. ഏകദേശം 2 മാസമായി മാഡം ഇത് ക്ലോസ് ചെയ്തതാണ്. വീട്ടിലെ ബുദ്ധിമുട്ടിന് എടുത്ത പൈസയാണോ ഇത്? ആ ഇത് പുള്ളിക്കാരന്റെ പേഴ്സണൽ ലോൺ ആയിരുന്നു. 2 വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. ആ എന്ന് പറയണ്ട, കുറച്ച് നാളായി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഞാൻ ഈ വന്നതിന് ശേഷം എന്നോട് ആൾക്കാരൊക്കെ ചോദിക്കുന്നു, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലയോ, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലയോ, ഇങ്ങനെയുള്ള ആ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ടെൻഷനെന്ന് പെട്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചിരിച്ചോണ്ട് ആദ്യം പറഞ്ഞു, സർക്കാരിൻ്റെ വാഹനത്തെ കയറാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെ ടെൻഷനാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നു, വെറുതെയാണ് അവരടച്ചൊന്നും കാണത്തില്ല, ഇല്ലെങ്കിൽ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകത്തില്ലല്ലോ. അതും കൂടെ കേട്ടപ്പോഴുണ്ടായ മാനസികമായിട്ടൊരു അതാണ്. ഇപ്പം ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിരപരാധിയാണ്, വെറുതെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾ അറിയണം, അതിനുവേണ്ടിയാണ് ജനങ്ങൾ അറിയണം. കാരണം എന്നെ പരിഹസിക്കുന്നുണ്ടല്ലോ. ഉദ്യോഗസ്ഥരാണല്ലോ ഈ രേഖകൾ പരിശോധിച്ച് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അവരായിരുന്നു. അവരത് അറിഞ്ഞിട്ടില്ലല്ലോ. അവരറിഞ്ഞിട്ടും അവര് അത് യാതൊന്നും ഉൾക്കൊണ്ടിട്ടില്ലല്ലോ. പിന്നെയാണോ സാധാരണക്കാരനായ ജനം? എനിക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത് പേയ്മെന്റ് അടച്ചതാണ്, അടച്ചതാണ്, വിശ്വാസമെല്ലാം ഉറപ്പുണ്ട്. ഇതിന്റെ കേറണ്ടി വന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു സാധാരണ വീട്ടമ്മയായ ഒരു സ്ത്രീ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന സ്ത്രീക്ക്, അതും പ്രത്യേകിച്ചും ഞാനൊരു ഹാൻഡിക്യാപ്പാണ്, അതിൻ്റെതായ ടെൻഷനും. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. മോൻ +2 ഞാൻ സ്കൂളിൽ പോയ സമയമായിരുന്നു. എനിക്ക് വേറെ ഇല്ലില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ആരെയും അറിയിക്കാനും പറ്റിയില്ല. പെട്ടെന്ന് എനിക്ക് അഡ്വക്കേറ്റിനെ മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. തണ്ടത്തോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിനെ യാഥാർത്ഥ്യം തിരക്കി കടന്നു ചെല്ലാൻ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. കാരണം ഈ നാട്ടിൻപുറത്ത് കയറിയ ഈ പച്ചയ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്കാകും. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ. ഡോണ്ട് ബി സില്ലി. ബൈ ദി വേ, നൈസ് നെക്ലേസ് ആണല്ലേ. ദി ന്യൂ അലോർ കളക്ഷൻ ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗിവൻ ടു ടെംപ്റ്റേഷൻ. കോളേജ് റോഡ്, പത്തനംതിട്ട, കെപി റോഡ്, അടൂർ. ആയുർവേദ ഫോർമുല. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടിവി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം.